നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു സർക്കുലർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. ഞാനത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ട് പിള്ളേർക്കൊക്കെ കുറേ കൺഫ്യൂഷനായി. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ സർക്കുലർ പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഇവിടെ പറയുന്നത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കബിൾ ആവുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട. ആ ഡോക്യുമെൻറ്റ്സുകൾ ഏതെങ്കിലും സ്റ്റിൽ പെൻഡിങ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ ഇമെയിൽ ഐ ഡി ത്രൂവും അതുപോലെ SMS ത്രൂവും ഒക്കെ മെസ്സേജസ് കുറേ ദിവസമായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും റിമൈൻഡേഴ്സും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും കോമൺലി അറിയാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ റിലീസ് ചെയ്തു എന്നാണ് ഇത് അതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും പറയുന്നുണ്ട് നിങ്ങൾ 28 November മുന്നേ ഈ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഡിനോവോ രജിസ്ട്രേഷനാണ്. ഡിനോവോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ CME ഇൻറ്റർമീഡിയറ്റ് ആയിക്കോട്ടെ ഫൈനൽ ആയിക്കോട്ടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി 7 വർഷമാണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് 7 വർഷമായി, ഇതുവരെ എക്സാം പാസ്സായിട്ടില്ല, ഈ ഡിസംബർ എക്സാം എഴുതാൻ പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിനോവോ രജിസ്ട്രേഷൻ ചെയ്ത് ഇപ്പോൾ ഉള്ള രജിസ്ട്രേഷൻ പുതുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പ്രൊവിഷണൽ രജിസ്ട്രേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിഗ്രി പഠിച്ച ആൾക്കാർ CME ഇൻ്ററിലേക്ക് ഡയറക്റ്റായിട്ട് ഡയറക്ടർ എൻട്രി സ്ക്രീൻ പ്രകാരം രജിസ്റ്റർ ചെയ്തു, അവരത് ഇപ്പോൾ എക്സാം എഴുതാൻ പോകും. അപ്പോൾ പണ്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുക്കാം. അതിനുശേഷം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് രജിസ്ട്രേഷൻ നോർമൽ രജിസ്ട്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. പ്രോപ്പർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ആ പ്രൊവിഷണൽ രജിസ്ട്രേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ്. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, ഇത് CME ഫൈനൽ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനാണ്. നിങ്ങൾക്ക് 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കമ്പൽസറി ആയിട്ട് വേണം. എപ്പോഴാണ് വേണ്ടത്? ഒന്നുകിൽ ഫൈനലിൻ്റെ ബൂത്ത് ഗ്രൂപ്പ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പാസ്സായ ആൾക്കാർ റിമൈനിങ് ഗ്രൂപ്പ് എഴുതുമ്പോഴത്തേക്കോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഫോം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് T1 T5 അല്ലെങ്കിൽ T4 T5 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ അടുത്തതാണ് IUTP ട്രെയിനിങ്. ഇതും ഫൈനൽ സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആവുന്നതാണ്. നിങ്ങൾ ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേ ഒരു 7 days IUTP ട്രെയിനിങ് ഉണ്ട്. കൂടാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇതുപോലെ സെയിം ട്രെയിനിങ് നമുക്ക് ഇൻ്റർമീഡിയറ്റിലുണ്ട്. 2016 സിലബസ്സുകാർക്ക് ഒരു 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും 2022 സിലബസ്സുകാർക്ക് നിങ്ങൾക്ക് എന്താ മറ്റേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷും അതുപോലെ കുറച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനില്ലേ, ഈ ഫൈലിങ്ങിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും അങ്ങനെ കുറച്ച് കോഴ്സുകൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരില്ലേ, അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻറ്റർമീഡിയറ്റിൻ്റെ ബോത്ത് ഗ്രൂപ്പ് എക്സാം എഴുതാനോ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി പാസ്സായി അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഗ്രൂപ്പ് എഴുതാനോ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഏതെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് പെൻഡിങ് ആണെങ്കിൽ ഈ എക്സാം എഴുതാനായിട്ട് ഉറപ്പായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തോളാം. അതുപോലെ റീവാലിഡേഷൻ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ റീവാലിഡേഷനും ചെയ്തോളാം. റീവാലിഡേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, ആ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, ബൈ.